മോളെ, മോൾ ഇത് കുടിച്ചില്ലല്ലോ, ദാ കുടിക്ക്. ആ ദേ OTP വന്നു. ആ അത് പറ. 1488. പാസ്വേഡ് ബാക്കി ഞാൻ ഫില്ല് ചെയ്യാം. മോളെ ലക്ഷ്മി, ഇതൊക്കെ ജ്യൂസ് കുടിച്ചോണ്ട് ചെയ്യാമല്ലോ. എന്റെ പൊന്ന ആന്റി, കോൺസെൻട്രേഷൻ കളയാതെ ആ ജ്യൂസ് അവിടെ എങ്ങാനും വെക്ക്. മോളെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നീ കുടിച്ചാലേ എന്റെ കോൺസെൻട്രേഷൻ കൂടും. ആന്റി ഒന്ന് പോയേ. ആന്റി അത് അവിടെ ഇവിടെയല്ലേ വെക്ക്. അങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയി, സക്സസ്. അപ്പൊ എല്ലാം സക്സസ് ആയല്ലോ, ഇനിയെങ്കിലും ഈ ജ്യൂസ് കുടിച്ചേ. ശരി, ഞാൻ പോയി ആരാന്ന് നോക്കാം. ആ ആന്റി, അത് എനിക്കുള്ള കൊറിയർ ആയിരിക്കും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ചാടതില്ലേ, എന്താ കാര്യം? ആഹാ, ഗോവിന്ദേട്ടനായിരുന്നോ? എന്താ ഗോവിന്ദേട്ടാ, എന്താ കാര്യം? ഇവിടെ എല്ലാരും കരുതിയിരിക്കുന്നത് ഇവക്ക് ഈ ലക്ഷ്മിക്ക് ഓർമ്മയില്ലെന്നല്ലേ. എന്നാൽ അത് കള്ളമാണ്. ഇവക്ക് ഓർമ്മയുണ്ട്. ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടും ഇവൾ ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിക്കുന്നതാ. ഇവളുടെ അഭിനയം ഇന്ന് ഞങ്ങൾ പൊളിച്ചെടുക്കും. ഇവക്ക് ഓർമ്മയുണ്ടെന്ന് ഞങ്ങൾ തെളിയിക്കും. ആ അതിനാ ഞങ്ങൾ വന്നത്. അച്ഛന്റെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിനക്കിന്ന് തോൽവി സമ്മതിക്കേണ്ടി വരും. അയ്യോ, ഇവക്ക് ഓർമ്മയുണ്ടെന്ന് തെളിയിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിലേ നിങ്ങൾ സൂക്ഷിക്കണം. കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാ ഇവള് ഭ്രാന്ത് പിടിച്ചതായി അഭിനയിച്ച് എന്നെ ആക്രമിച്ചതുപോലെ നിങ്ങളെ എല്ലാവരെയും ആക്രമിക്കും. നീ ഞങ്ങളെ ആക്രമിക്കോ? മോളെ ലക്ഷ്മി, നിന്റെ അടുത്തുള്ള നമ്പറൊന്നും ഞങ്ങളുടെ അടുത്തേക്കല്ല. എന്റെ മോൻ സിക്സ് പാക്കാ, സിക്സ് പാക്ക് കണ്ടോ ചാടുന്നേ. എന്താ മോളെ നീ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടായിരിക്കുന്നത്? ദേ നീ ജ്യൂസ് കുടിച്ചിട്ടെ ഇവരോട് നാല് വർത്താനോട് പറഞ്ഞേ. ഇതൊന്ന് ഇവക്ക് കൊടുക്കണ്ട, ഇങ്ങോട്ടാ ഞാൻ കുടിച്ചോളാം. അല്ല എനിക്ക് അച്ഛ, അങ്ങനെ അച്ഛൻ മാത്രം കുടിച്ചാ പോരാ, എനിക്കും വേണം.